ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ICICI ബാങ്കിൽ നിന്ന് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതും സീറോ ബാലൻസ് അക്കൗണ്ട്. ഇതിനുവേണ്ടി നമ്മൾ ബാങ്കിൽ നേരിട്ട് പോകേണ്ടതില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് തികച്ചും സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്, ATM കാർഡ്, ചെക്ക് ബുക്ക്, SMS അലർട്ട്, അതുപോലെ തന്നെ മന്ത്ലി ഇ സ്റ്റേറ്റ്മെന്റ്. ഇത്രയുമാണ് ഈ ഒരു അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് വളരെ നല്ലൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടി ഇങ്ങനൊരു വിൻഡോയിലായിരിക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാം അക്കൗണ്ടുകൾ, മൈൻ സേവിങ്സ് അക്കൗണ്ട്, ഇൻസ്റ്റാ സേവിങ്സ് അക്കൗണ്ട്, ഇങ്ങനെ അക്കൗണ്ട് ടൈപ്പുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏത് അക്കൗണ്ട് ആണോ എന്നുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സ് അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ നമുക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ളൊരു വിൻഡോ കാണാം. അപ്പോൾ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റിൽ. അതിനുശേഷം താഴെ ഇമെയിൽ ID എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ പാൻ എന്നുള്ള ഭാഗത്ത് നമ്മുടെ പാൻ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൽകിയിട്ടുള്ള മൊബൈലിലോട്ടൊരു OTP വരുന്നതെന്ന് ആ OTP ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലോട്ട് നമുക്കൊരു OTP വരുന്നതാണ്. അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത വിൻഡോയിൽ നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒക്കുപ്പേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള ഭാഗത്ത് നമ്മുടെ സാലറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാനുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻകം റേഞ്ച് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമ്മുടെ KYC ടൈപ്പ് കാണിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ കൊടുത്തത് ആധാർ കാർഡാണ്. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്. ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. അതിനുശേഷം താഴെ നമ്മുടെ നോമിനി എൻട്രി ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നോമിനി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് ഐ വുഡ് ലൈക്ക് ടു നോമിനി എന്നുള്ളതിൽ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോമിനി ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള വിൻഡോ വരും. ഇവിടെ നമ്മുടെ നോമിനി ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇവിടെ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മുടെ നോമിനിയുടെ നെയിം എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫാദേഴ്സ് നെയിം എന്നുള്ള ഭാഗത്ത് നോമിനിയുടെ ഫാദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മദേഴ്സ് നെയിം എന്നുള്ള കോളത്തിൽ നോമിനിയുടെ അമ്മയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ഭാഗത്ത് താഴെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ നമ്മുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് എൻ്റർ ചെയ്യാണ്ട്. അപ്പോൾ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത വിൻഡോയിൽ ഇതുപോലെ നമ്മുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് ഇതേപോലെ കാണാവുന്നതാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതല്ല. അതിനുശേഷം താഴെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കോളത്തിൽ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക, ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തുള്ള മൊബൈലിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ID യിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ OTP ഒന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരുന്നതാണ്. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ICICI ബാങ്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ATM കാർഡും പാസ്ബുക്കും നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ അഡ്രസ്സിലോട്ട് വരുന്നതായിരിക്കും. ICICI ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.